ड्रोण सांकेतिक विद्या उपयोगिच्चुल्ल केएयु मल्टीमिक्स प्रयोगम तेवलकरयिल नडत्ति डॉक्टर सुजित विजयनपिळ्ळ एमएलए उद्घाटनम चेय्तु कैप्पुझ पाडशेखरत्ताण केएयु मल्टीमिक्स ड्रोण सांकेतिक विद्या उपयोगिच्चत् തേവലക്കരയിലാണ് ഡ്രോൺ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കെഎയു സമ്പൂർണ്ണ മൾട്ടിമിക്സ് പ്രയോഗം നടത്തിയത കൊല്ലം കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെയും കേരള കാർഷിക സർവകലാശാലയുടെയും സഹകരണത്തോടെയാണ് ഡ്രോൺ ഉപയോഗിച്ച് തേവലക്കര കൈപ്പുഴ പാടശേഖരത്തിൽ സമ്പൂർണ്ണ മൾട്ടിമിക്സ് പ്രയോഗം നടത്തിയത ഡോക്ടർ സുജിത് വിജയൻപിള്ള എംഎൽഎ ഉദ്ഘാടനം ചെയ്തു സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടുള്ള കൃഷിയുടെ ആവശ്യകത വളരെയധികം വർദ്ധിച്ചിരിക്കുകയാണ് അത് ഏറ്റവും ഒരു വലിയ വെല്ലുവിളി തന്നെയാണ് പലപ്പോഴും നമ്മൾ പച്ചക്കറിയൊക്കെ നടുമ്പോൾ നമ്മൾ ഇങ്ങനെ കാത്ത് കണ്ണുനീട്ടി ഇങ്ങനെ ഇരിക്കും പക്ഷേ വരുന്ന രീതിയിൽ വലിയ രീതിയിലൊരു വിളവ് കിട്ടുന്നില്ല അത് ഉറപ്പു വരുത്തേണ്ടത് അത് വളരെ സൂക്ഷ്മമായിട്ട് ഉറപ്പു വരുത്തേണ്ടത് കൃഷിയിലെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഓഫീസർമാരുടെയും വിജ്ഞാന കേന്ദ്രത്തിലെയൊക്കെ ഒരു ചുമതല തന്നെയാണ് അത് പിന്നെ അതുപോലെ പ്രതിരോധ ശക്തി അത് കീടനാശിനിയുടെ ഉപയോഗം വളരെയധികം നിയന്ത്രിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അതില്ലാതിരിക്കാൻ പറ്റത്തില്ല ഓർഗാനിക് ആയിട്ടുള്ള കീടനാശിനി എന്ന് പറഞ്ഞ എത്രത്തോളം ഗുണകരമാണ് എന്നുള്ളതും വലിയൊരു വെല്ലുവിളി തന്നെയാണ് അതും നമുക്ക് പ്രാവർത്തികമായി മാറ്റേണ്ടിയിരിക്കുന്നു ഗുണമേന്മയുള്ള ഓർഗാനിക് ആയിട്ടുള്ള കീടനാശിനികൾ അപ്പോൾ ഇതെല്ലാം കൃത്യമായിട്ട് നടപ്പാക്കിയാൽ മാത്രമേ അതിന് ഒരുപാട് റിസർച്ചുകൾ നടപ്പാക്കേണ്ടിയിരിക്കും ഞാൻ ഇന്നിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ന്യൂട്രിമിക്സ് ആണ് ഇവിടെ സ്പ്രേ ചെയ്യാൻ പോകുന്നത് പറഞ്ഞപ്പോഴും ഞാനും ആദ്യം എൻ്റെ സംശയം ഇങ്ങനെയൊരു ഘട്ടത്തിൽ ശരിക്കും നമുക്ക് കീടനാശിനിയാണ് വേണ്ടത് അപ്പോൾ ഈ കീടനാശിനികൾ രാസവള പ്രയോഗം ഇപ്പം അത്ര കണ്ട് അഭികാമികമല്ല അത് കാരണം അത്ര പ്രൊട്ടക്റ്റഡ് ഏരിയ അല്ല ഈ വെള്ളം എങ്ങോട്ട് വേണമെങ്കിലും ഒഴുകിപ്പോവാം കുടിവെള്ളമായിട്ട് അത് മിക്സാവാം അങ്ങനെയാണെങ്കിൽ ജനങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം അതിനാൽ ആ ഒരു ഉദ്യമത്തിലേക്ക് ഇപ്പം കടക്കുവാൻ സാധിക്കുന്നില്ല കാരണം കുറച്ചും കൂടെ കൺട്രോൾഡ് അറ്റ്മോസ്ഫിയറിൽ മാത്രമേ നമുക്ക് രാസവള പ്രയോഗങ്ങൾ പറ്റുകയുള്ളൂ അതുകൊണ്ടാണ് ന്യൂട്രിമിക്സ് പോലുള്ള പോഷകങ്ങൾ നൽകിക്കൊണ്ട് ഈ 30-35 ദിവസം പ്രായമായി വരുന്ന ഈ വിളകളെ കൂടുതൽ പരിപോഷിപ്പിക്കുന്ന രീതിയിലേക്കുള്ള പരിപാടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് അപ്പം നമ്മൾക്ക് ഇനി അങ്ങോട്ട് ജനങ്ങൾ ഇത് ഏറ്റെടുക്കണം ജനകീയമായി മുന്നോട്ട് കൊണ്ടുപോകാനും കൃഷി ആദായകരമാകുന്ന രീതിയിൽ കൃഷി നടുന്നിടം തൊട്ട് ഇത് വിൽക്കുന്നിടം വരെ വിറ്റ് കഴിഞ്ഞാൽ പലപ്പോഴും ഹോർട്ടികോർപ്പൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ സമയബന്ധിതമായിട്ട് കാശ് കൊടുക്കുന്നില്ല എന്നൊരു പരാതി കർഷകരുടെ ഭാഗത്തുനിന്നുണ്ട് അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് കൃത്യമായിട്ട് നല്ല അടിസ്ഥാന വില ലഭിക്കുകയും നല്ല വില ലഭിക്കുകയും അതുപോലെ തന്നെ സമയബന്ധിതമായിട്ട് കർഷകർക്ക് ലഭിക്കുവാനുള്ള കാശ് ലഭിക്കുവാനുള്ള നടപടി അടക്കം എല്ലാം തന്നെ സമഗ്രമായി കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് നഷ്ടപ്പെട്ട കാർഷിക സംസ്കാരം തിരിച്ചു പിടിക്കുവാൻ സാധിക്കത്തുള്ളൂ അതിനുള്ള ഉദ്യമങ്ങൾക്ക് ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്ന് അകമഴിഞ്ഞ സംഭാവനയാണ് ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി അധ്യക്ഷത വഹിച്ചു കൃഷി വിജ്ഞാന കേന്ദ്രം ഹെഡ് ഡോക്ടർ ബിനീസാം സ്വാഗതം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് അംഗം എസ് സോമൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ഫിലിപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുമയ്യ അഷറഫ് ചവറ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ബീന ബോണിഫേസ് പഞ്ചായത്ത് അംഗം രാധാമണി പാടശേഖര സമിതി പ്രസിഡന്റ് കെ കെ രാഘവൻ പാടശേഖര സമിതി സെക്രട്ടറി ജി ബേബി തേവലക്കര കൃഷി ഓഫീസർ രശ്മി കൃഷി വിജ്ഞാന കേന്ദ്രം അസിസ്റ്റന്റ് പ്രൊഫസർ എം ലേഖ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ